ലോക പോലീസിന്റെ അമരക്കാരന് പണികൊടുത്ത മാർക്ക് സുക്കർബർഗ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാമും അനിശ്ചിതകാലത്തേക്ക് വിലക്കി ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സുക്കർബർഗ്. അമേരിക്കയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനിശ്ചിതകാലത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും. ഫേസ്ബുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് സുക്കർബർഗ് വ്യാഴാഴ്ച അറിയിച്ചതാണ് ഇക്കാര്യം. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സുക്കർബർഗ് പ്രസിഡന്റ് ട്രംപിന് വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രസിഡന്റിന്റെ അധികാര കൈമാറ്റം പൂർണ്ണമാകുന്നതുവരെ ഇത് തുടരുമെന്നും സുക്കർബർഗ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു. പാർലമെന്റ് ആക്രമണത്തെ അനുകൂലിക്കുന്ന വീഡിയോ ട്രംപ് പങ്കുവച്ചതിനാണ് ഫേസ്ബുക്ക് ഇത്തരത്തിലൊരു നടപടി അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചത്. ഈ സമയത്തും പ്രസിഡന്റിന് തങ്ങളുടെ സേവനം ലഭ്യമാക്കുന്നതിൽ വലിയ അപകട സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് അനിശ്ചിതമായോ ഏറ്റവും കുറഞ്ഞത് അധികാര കൈമാറ്റം സമാധാനപരമായി പൂർണ്ണമാകുന്നതുവരെയോ തുടരുന്നത് ആയിരിക്കും. ട്രംപിന് വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കിയതിലൂടെ സുക്കർബർഗ് അറിയിച്ചു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ രൂക്ഷമായ കലാപം അഴിച്ചുവിടുന്നതിന് പ്രേരണ നൽകുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായാണ് തങ്ങളുടെ പ്ലാറ്റ്ഫോം പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് മാർക്ക് സുക്കർബർഗ് പറഞ്ഞു. ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചത് ഇതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപ് അനുകൂലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വീഡിയോയും ഫേസ്ബുക്കും യൂട്യൂബും നീക്കം ചെയ്തിട്ടുണ്ട്. US കലാപകാരികളോട് വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്ന ട്രംപിന്റെ വീഡിയോയിൽ ട്രംപ് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയെന്ന് തന്റെ വാദം ആവർത്തിക്കുന്നുണ്ട്. ഇത് നിലവിലെ സ്ഥിതി കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കൂ എന്ന വിലയിരുത്തലിലായിരുന്നു ട്രംപിന്റെ വീഡിയോ ഫേസ്ബുക്ക് നീക്കം ചെയ്തത്. ഇതൊരു അടിയന്തര സാഹചര്യമാണെന്നും അതിനാൽ പ്രസിഡന്റ് ട്രംപിന്റെ വീഡിയോ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ഫേസ്ബുക്ക് അറിയിച്ചിരുന്നു. ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് കഴിഞ്ഞ ദിവസം ട്വിറ്റർ മരവിപ്പിച്ചിരുന്നു. ട്വിറ്റർ നിയമങ്ങൾ ലംഘിച്ചത് കാരണമാണ് ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിച്ചത്. 12 മണിക്കൂർ നേരത്തേക്കായിരുന്നു ട്വിറ്റർ ഈ നടപടി സ്വീകരിച്ചത്. ട്വിറ്റർ നിയമങ്ങൾ തുടർന്നും ലംഘിക്കുകയാണെങ്കിൽ അക്കൗണ്ട് എന്നേക്കുമായി നീക്കം ചെയ്യുമെന്നും ട്വിറ്റർ അറിയിച്ചിരുന്നു. ട്രംപ് US പാർലമെന്റ് ആക്രമണത്തെ അനുകൂലിക്കുന്ന തരത്തിൽ ട്വീറ്റുകൾ പങ്കുവച്ചതിനെ തുടർന്നാണ് ട്വിറ്റർ സുരക്ഷാ വിഭാഗം ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത്. ട്രംപിന്റെ ട്വീറ്റുകൾ ട്വിറ്റർ ഇന്നലെ അടിയന്തരമായി പിൻവലിച്ചിരുന്നു. കൂടാതെ ട്രംപിന്റെ അക്കൗണ്ട് പൂർണ്ണമായി നീക്കുമെന്നും മുന്നറിയിപ്പും നൽകിയിരുന്നു. പ്രതിഷേധക്കാർ രാജ്യസ്നേഹികളാണെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തതോടെയായിരുന്നു ഇവ ട്വിറ്റർ അടിയന്തരമായി പിൻവലിച്ചത്. ദേശസ്നേഹമുള്ളവരാണ് പ്രതിഷേധം നടത്തുന്നത് എന്നായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ പ്രതികരണം. പിന്നീട് ട്രംപ് പ്രതിഷേധക്കാരോട് സമാധാനം പാലിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. കൂടാതെ ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കില്ലെന്നും അദ്ദേഹം ട്വിറ്ററിലൂടെ ആവർത്തിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ട്രംപ് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ കൂടുതൽ അക്രമങ്ങൾക്ക് കാരണമായേക്കാമെന്ന് വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും അക്കൗണ്ടിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാൻ ജനപ്രതിനിധി സഭയും സെനറ്റും യോഗം ചേരുന്നതിനിടെ ട്രംപ് അനുകൂലികൾ പ്രതിഷേധവുമായി US ക്യാപിറ്റോളിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. പ്രതിഷേധത്തിനിടെയുണ്ടായ വെടിവയ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. US കോൺഗ്രസിന്റെ 2 സഭകളും നിർത്തിവെക്കുകയും കോൺഗ്രസ് അംഗങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1 മണിയോടെയായിരുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. വാഷിംഗ്ടണിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.